हाई फ्रेंड्स इन या निचयपा टाटा पुदायट लोंच टाटा सफारी हरियर सेवन सीट पतिपा सफारी आईट टाटा को वी एन नोक पढ़े सफारी वाले वाली वाहन सफारी पढ़े सफारी याद साम्य सफारी नमुक का वशंग नोकब इतर हरियर अडीषल तेर्ड रो वनुत्र ബാക്കി എല്ലാ ഭാഗവും അലോയ് വീൽസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം സിമിലർ ടു ഹരിയർ തന്നെയാണ്. മുൻവശത്തേക്ക് വരുമ്പോൾ തനി ഹരിയർ തന്നെ കുറച്ച് ഗ്രില്ലിലും മറ്റും ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ട്രൈആരോ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോമിൻ്റെ ഉപയോഗം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ സഫാരി എന്ന പേരിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് വശമേ അല്ല. സഫാരി എന്ന പേരിനോട് യാതൊരു തരത്തിലും നീതി പുലർത്തുന്ന ഒരു ഡിസൈൻ അല്ല ഈ വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഈ വാഹനത്തിൻ്റെ ബാക്ക് ഭാഗമാണെന്ന് പറയേണ്ടി വരും. ഹരിയറിനെ തന്നെ നമുക്ക് എവിടെയൊക്കെയോ കാണാൻ സാധിക്കുമെങ്കിലും കുറച്ചും കൂടി എന്താണ് ഉയരത്തിലുള്ള ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഇതിൻ്റെ ബാക്ക് വശം തന്നെയാണ്. ഹരിയറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എങ്കിൽ പോലും കുറച്ചും കൂടി ഒരു ഉയരത്തിലുള്ള ഒരു ഡിസൈനാണ്. അത് വാഹനത്തിന് കുറച്ചുകൂടി ഒരു ഭംഗി നൽകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഹരിയറുമായിട്ട് ആണ് ഈ ഒരു സഫാരിയുടെ ഇൻറ്റീരിയർ ചേർന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിമിലറാണ് ഹരിയറിൽ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട്. നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിൽ പോലും എന്താണ് സ്റ്റിയറിങ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ബാക്കി ഗിയർ ലിവർ സ്റ്റീരിയോ സിസ്റ്റം എല്ലാം ഹരിയറിലുള്ളത് എന്താണോ അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നീട് നമുക്കിവിടെ അഡീഷണലായിട്ട് കിട്ടുന്നത് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കിട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നേരത്തെ എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഒരു ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ ഉള്ള ഏക ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കളർ കോമ്പിനേഷൻസും മറ്റുമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു വൈറ്റിൻ്റെ ഒരു കടന്നുവരവുണ്ട് കൂടുതലായിട്ട് നമുക്കിതിനകത്ത് കാണാം. ഇനി ഇവിടെ ഈ ഒരു ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു 6-സീറ്റർ കോൺഫിഗറേഷനാണ്. അത്യാവശ്യം നല്ല സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സീറ്റ്സും മറ്റുമൊക്കെയാണ് നൽകിയിരിക്കുന്നത്. തേർഡ് റോ ആണെങ്കിൽ പോലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ അഡീഷണലായിട്ട് ഒരു AC കൺട്രോളറൊക്കെ നൽകിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ള ഒരു സീറ്റായിട്ടാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ വാഹനത്തിൻ്റെ സൈഡ് ഡിസൈനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു പ്രത്യേക തരം റൂഫ് റെയിലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വേറെ വാഹനങ്ങളിലൊന്നും ഈ ഒരു ടൈപ്പ് ഡിസൈൻ കണ്ടിട്ടില്ല. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഒരു മാസീവായിട്ടുള്ള ഒരു പനോറമിക് സൺറൂഫ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്.
മൊത്തത്തിൽ വണ്ടിയുടെ ഡിസൈൻ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനൊരു സഫാരി എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടോ എനിക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പണ്ടത്തെ സിനിമകളിൽ സത്യനും നസീറൊക്കെ ഈ മുന്തിരി വെച്ചിട്ട് വേഷം മാറി വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനോട് സമമായിട്ടുള്ള ഒരു കാര്യമാണ് ഹരിയർ മുന്തിരി വെച്ച് സഫാരി ആയിട്ട് വന്നു എന്ന് പറയുന്ന പോലെയാണ്.